ബോസ്കോ ക്യാമ്പസ് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സി ജെ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മലയാളം, ഡോൺ ബോസ്കോ കോളേജ്, കോട്ടയം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബികോം ഫസ്റ്റ് സെമ്മുകാർക്ക് പഠിക്കുവാനുള്ള ചെറുകഥാ സാഹിത്യമാണ്. ചെറുകഥാ സാഹിത്യം ബാഹ്യമോ ആന്തരമോ ആയ ഒരൊറ്റ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാവനാ സൃഷ്ടിയാണ് ചെറുകഥയെന്ന് സോമർസെറ്റ്മോ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിപാദനത്തിന് എന്ത് വേണം? അഖണ്ഡത വേണം, അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രതിപാദനത്തിന് ഒരു സർഗാത്മകത വേണം, മൗലികമാകണം. അതുപോലെ തന്നെ എന്താണ്, വായനക്കാരൻ്റെ ഉള്ളിൽ തട്ടും വിധം അത് ആവിഷ്കരിക്കുകയും ചെയ്യണം. അപ്പം വായനക്കാരൻ്റെ മനസ്സിൽ ശക്തമായ ഒരു അനുഭൂതി സംവേദിപ്പിക്കുവാനായിട്ട് കഴിയണം. അത് ചെറുകഥകളുടെ എന്താണ് ഉദ്ദേശ്യങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ പ്രാഥമികമായിട്ട് ചെറുകഥകൾ എന്താണ്, വികാരോത്തേജകമാണ്. അപ്പം കരുത്തും ഔചിത്യവും നിറഞ്ഞ ഒരു കേന്ദ്ര ബിന്ദുവിൽ കോർത്തിണക്കിയ ജീവിതത്തിൻ്റെ പ്രകാശപൂർണമായ അനുഭവങ്ങളായിരിക്കണം ചെറുകഥയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബാഹ്യമോ ആന്തരമോ ആയ ഒരൊറ്റ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാവനാ സൃഷ്ടിയാണ് ചെറുകഥ എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്? സോമർസെറ്റ്മോ അഭിപ്രായപ്പെടുന്നത്. ജീവിതത്തിൻ്റെ പ്രകാശപൂർണമായ അനുഭവങ്ങളായിരിക്കണം ചെറുകഥയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരനുഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വികാരത്തിൻ്റെ, ഒരനുഭൂതിയുടെ മൂർത്തമായ ആവിഷ്കരണമാണ് ചെറുകഥയിൽ കാണുന്നത്. അപ്പം അധികം വർണ്ണനകളോ അല്ലെങ്കിൽ കൂടുതൽ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അനേകം രംഗങ്ങളോ ചെറുകഥയിൽ ആവശ്യമില്ല. അപ്പം അനുവാചകൻ്റെ ഹൃദയ വികാരങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരുന്ന അല്ലെങ്കിൽ ഇണങ്ങിപ്പോകുന്ന ആവിഷ്കരണ രീതിയും ഔചിത്യ ദീക്ഷയും ചെറുകഥയുടെ പ്രധാന ഘടകങ്ങളാണ്. അപ്പം എന്നാൽ ഇതിൽ നിന്നും ഏറെ മാറ്റങ്ങൾ വരുത്തിയാണ് ആധുനിക ചെറുകഥകൾ രചിക്കുന്നത്. അപ്പം പുതിയ പുതിയ സങ്കേതങ്ങളിലേക്ക് കുതിച്ചു ചാടി പോകുന്നുണ്ട് ചെറുകഥയുടെ ഘട്ടങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് ചെറുകഥയുടെ പ്രധാന ഘടകമെന്ന് പറയുമ്പോൾ എന്താണ്, അധികം വർണ്ണനകളോ അല്ലെങ്കിൽ കൂടുതൽ കഥാപാത്രങ്ങളോ അതുമല്ലെങ്കിൽ അനേകം രംഗങ്ങളോ ചെറുകഥയിൽ ആവശ്യമില്ല. അപ്പോൾ അനുവാചകൻ്റെ ഹൃദയ വികാരങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരുന്ന അല്ലെങ്കിൽ ഇണങ്ങിപ്പോകുന്ന ഒരാവിഷ്കരണ രീതി ഉണ്ടായിരിക്കണം, ഔചിത്യ ദീക്ഷ ഉണ്ടായിരിക്കണം. ഇതെല്ലാം തന്നെ എന്താണ് ചെറുകഥയുടെ പ്രധാന ഘടകങ്ങളാണ്. ആദ്യകാല മലയാള കഥകൾ. ഇംഗ്ലീഷ് സാഹിത്യ സമ്പർക്കമാണ് മലയാളത്തിൽ ചെറുകഥയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ കഥാകാരനായിട്ട് പരിഗണിച്ചു പോരുന്നത് വേങ്ങേൽ കുഞ്ഞിരാമൻ നായരെയാണ്. വിദ്യാ വിനോദിനിയിൽ പ്രസിദ്ധീകരിച്ച നായനാരുടെ വാസനാവികൃതിയാണ് ആദ്യത്തെ മലയാള ചെറുകഥ. കേസരി എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുർക്കോത്ത് കുമാരൻ, C.S. ഗോപാല പണിക്കർ, അമ്പാടി നാരായണ പുതുവാള, ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമൻ മേനോൻ, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, C.P. അച്യുത മേനോൻ, C.V. കുഞ്ഞിരാമൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, E.V. കൃഷ്ണ പിള്ള ഇവരെല്ലാം തന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തുക്കളാണ്. ആദ്യകാല ചെറുകഥകൾ ഇംഗ്ലീഷ് കഥകളെ അനുകരിച്ചാണ് എഴുതിയത്. ആധുനിക ധാരണ വെച്ച് നോക്കുമ്പോൾ തന്നെ ആദ്യകാല ചെറുകഥകൾ ചെറു നോവലുകളായിട്ട് മാത്രമേ കരുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ദൈർഘ്യ കൂടുതലുള്ളവയാണ് ചെറുകഥകൾ. അപ്പം അത്ഭുതം, സങ്കല്പം, വിനോദം, സാഹസികത ഇവയ്ക്കൊക്കെയാണ് അവർ പ്രാധാന്യം നൽകി പോരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തുക്കളാണ് ആദ്യകാലത്തിൽ. ആരൊക്കെയായിരുന്നു? മുർക്കോത്ത് കുമാരൻ, C.S. ഗോപാല പണിക്കർ, അമ്പാടി നാരായണ പുതുവാള്, ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോൻ, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, C.P. അച്യുത മേനോൻ, C.V. കുഞ്ഞിരാമൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, E.V. കൃഷ്ണപിള്ള ഇവരെല്ലാം തന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തുക്കളാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ പ്രണയകഥയായിട്ട് കണക്കാക്കുന്നത് കല്യാണിക്കുട്ടിയാണ്. അത് എഴുതിയത് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോനാണ്. അതുപോലെ തന്നെ ഒടുവിൽ എഴുതിയ കുറ്റാന്വേഷണ ചെറുകഥ സത്യം തെളിഞ്ഞു എന്നതാണ്. പിന്നീട് കേളി സൗധം എന്ന പേരിൽ 4 ഭാഗങ്ങളായിട്ട് കഥാസമാഹാരം പ്രസിദ്ധീകരിച്ച ഒരേ ഒരു കഥാകൃത്തിയുള്ളതാരാണ് ഇ.വി. കൃഷ്ണപിള്ളയാണ്. കേളി സൗധം എന്ന പേരിൽ 4 ഭാഗങ്ങളായിട്ടാണ് കഥാസമാഹാരം പ്രസിദ്ധീകരിച്ച കഥാകൃത്ത് ആരാണ്? ഇ.വി. കൃഷ്ണപിള്ളയാണ്. അതുപോലെ തന്നെ പിന്നെ ദേശാഭിമാനപരവും സ്വാതന്ത്ര്യ സമര ആവേശവും ആദ്യമായിട്ട് കഥയിൽ അവതരിപ്പിച്ചതും ആരാണ്? ഇ.വി. കൃഷ്ണപിള്ളയാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ എഴുതിയ ആദ്യത്തെ സ്വതന്ത്ര കഥയെന്ന് അറിയപ്പെടുന്നത് എം സരസ്വതി ഭായിയുടെ തലച്ചോറില്ലാത്ത സ്ത്രീകൾ എന്ന കഥയാണ്. അപ്പോൾ ആദ്യകാല കഥാകാരികളിൽ ആരൊക്കെ വരുന്നുണ്ട്? എം സരസ്വതി ഭായി വരുന്നുണ്ട്, ചമ്പത്തിൽ ചിന്നമ്മു അമ്മാൾ വരുന്നുണ്ട്, ലക്ഷ്മിക്കുട്ടി വാരസ്യാർ വരുന്നുണ്ട്, വി മാധവി അമ്മ വരുന്നുണ്ട്. ഇതുവരെല്ലാം തന്നെ ആദ്യകാല കഥാകാരികളാണ്. അതുപോലെ പിന്നെ എൽ വി രാമസ്വാമി അയ്യരുടെ കഥയാണ് സുകുമാരിയുടെ ദീനം. C.P. അച്യുത മേനോൻ്റേതാണെന്ന് കരുതപ്പെടുന്ന കഥയാണ് എൻ്റെ ആദ്യത്തെ ഫീസ് എന്ന കഥ. അപ്പം C.P. അച്യുത മേനോൻ്റേതാണെന്ന് കരുതപ്പെടുന്ന കഥയാണ് എൻ്റെ ആദ്യത്തെ ഫീസ്. അതുപോലെ തന്നെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പ്രതികരിച്ച കഥാകൃത്തുക്കളാണ് വി ടി ഭട്ടതിരിപ്പാട്, മുത്തിരിങ്ങോട്ട് ഭവത്രാഥൻ നമ്പൂതിരി, MRV. അപ്പോൾ വി ടി ഭട്ടതിരിപ്പാട്, മുന്തിരിങ്ങോട്ട് ഭവത്രാഥൻ നമ്പൂതിരി, MRV. സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമാക്കി കഥകൾ എഴുതിയ ആദ്യ തലമുറയിലെ പ്രധാനികളെന്ന് അറിയപ്പെടുന്നത് വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായരും മുർക്കോത്ത് കുമാരനുമാണ്. അതുപോലെ തന്നെ മലയാളത്തിൽ ചെറുകഥയുടെ വളർച്ചയ്ക്ക് തുടക്കം ഇട്ട പ്രസിദ്ധീകരണങ്ങളെന്ന് പറയുമ്പോൾ മാസികകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിദ്യാ വിനോദിനി, ഭാഷാ പോഷിനി, രസികരഞ്ജിനി, അതുപോലെ ആത്മപോഷിനി. ഇതൊക്കെയാണ് അന്നത്തെ ചെറുകഥയുടെ വളർച്ചയ്ക്ക് തുടക്കമിട്ട പ്രസിദ്ധീകരണങ്ങൾ. അതുപോലെ തന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയുന്ന ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എ നാരായണ പൊതുവാൾ, AN പൊതുവാൾ, M രത്നം, BA എന്നീ പേരുകളിൽ കഥ എഴുതിയത് അമ്പാടി നാരായണ പൊതുവാളാണ്. അപ്പം എ നാരായണ പൊതുവാൾ, AN പൊതുവാൾ, M രത്നം, BA എന്നീ പേരുകളിൽ കഥ എഴുതിയത് ആരൊക്കെയാണ്? അമ്പാടി നാരായണ പൊതുവാളാണ്. അതുപോലെ ഒരു അന്തർജനത്തിൻ്റെ യുക്തി എന്ന കഥ എഴുതിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്.